ഇടമറ്റത്ത് എത്തുന്നതിനായിട്ട് അഭിനയിക്കാൻ വേണ്ടി സഭയിൽ നിന്ന് ഒരാളെ ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുകയാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു. പൊതുവെ എനിക്ക് കിട്ടിയത് ഞാനാണ് ഇടമറ്റത്ത് എത്തുന്നത്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ പോലും പലരും ഇപ്പോഴും അവരുടെ ഫോണിൽ എൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് പ്രകാശ് പോളെന്നല്ല, കത്തനായിരുന്ന ഭക്തിയോടെ വരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു വിശ്വാസമാണത്. കാരണം എനിക്ക് അങ്ങനെയുള്ള ചില അമാനുഷീയമായ കഴിവുകളുണ്ട്, ഉള്ളയാളാണ് ഞാൻ എന്നൊരു വിചാരം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതിനൊരു തീം സോങ്ങും അങ്ങനെയായിരുന്നു, കടമറ്റത്ത് കത്തനാർ കത്തനാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തനാർ വരുന്നത്. ഈ സീരിയലിന്റെ വിജയത്തിന്റെ പകുതി ക്രെഡിറ്റ് ആ തീം സോങ്ങിനാണ്. ഏതോ തരത്തിൽ ആൾക്കാരെ ആവേശഭരിതരാക്കുന്ന ശക്തി അതിനുണ്ട്. കത്തനാർ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതിന് എൻ്റെ മുമ്പിലുള്ള ഒറ്റ പ്രതീക്ഷ ഇതാണ്. മുമ്പ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സീരിയൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് പ്ലസിൽ എല്ലാ വർഷവും റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല വ്യൂവർഷിപ്പ് ഇപ്പോഴും. കത്തനാരായിട്ട് അഭിനയിക്കാനല്ല സത്യത്തിൽ എന്നെ ആ സീരിയലിലേക്ക് വിളിച്ചത്. അഡ്യൂപ്പായിട്ട് അഭിനയിച്ച ആളെ കത്തനാരായിട്ട് അഭിനയിപ്പിച്ചാലോ എന്നൊരു ആലോചന വന്നു, എന്നെ വീണ്ടും വിളിച്ചു. ഞാൻ പോയി തകതത്തിയതത്തെ. അത് ആദ്യം അത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു ചമ്മലുണ്ടായിരുന്നു. ഇപ്പൊ ജയസൂര്യയുടെ കത്തനാര് വരുന്നുണ്ട്, കടമറ്റത്ത് കത്തനാര്. പുതിയ കത്തനാര് വരുമ്പോ പഴയ കത്തനാര് ആളുകൾ മറക്കോ? കൂടെയുള്ളത് നടൻ പ്രകാശ് പോളാണ്. നമസ്കാരം ചേട്ടാ. ഒരു കാലത്ത് കേരളക്കരെ ആകെ ഇളക്കി മറിച്ച ഒരു സീരിയലായിരുന്നു കടമറ്റത്ത് കത്തനാർ എന്നുള്ളത്. ഇന്നും ആളുകൾ അതിനെ ഓർക്കുന്നു, ചേട്ടനെ തിരിച്ചറിയുന്നു, ചേട്ടനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്? ഇപ്പോഴും ആളുകൾ ഓർക്കുന്നു എന്ന് കാണുമ്പോൾ. തീർച്ചയായിട്ടും ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ മേൽവിലാസം, കടമറ്റത്ത് കത്തനാർ. അതൊരു സന്തോഷം തന്നെയാണ്. ഇപ്പോ പുതിയൊരു വിശേഷം എന്നുള്ളത് കടമറ്റത്ത് കത്തനാർ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശേഷം എന്താണ്? എങ്ങനെയാണ് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത്? അത് പൂർണ്ണ രൂപത്തിൽ പറയാറായിട്ടില്ല. എങ്കിലും പഴയ കത്തനാരല്ല, അതിൻ്റെ ബാക്കിയായിട്ടല്ല അത് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലേക്ക് മടങ്ങി വരുന്ന കത്തനാരായിട്ടാണ്. എത്രയോ വർഷങ്ങൾ എന്നാണ് ചേട്ടൻ്റെ ഒരു പോസ്റ്റിൽ പറയുന്നത്, 350 വർഷങ്ങൾ എന്നുള്ളത്. അത് സീരിയലായിട്ടാണോ, എങ്ങനെയാണ്, സിനിമയായിട്ടാണോ, എങ്ങനെയാണ് അതിനെ കൊണ്ടുവരാൻ? സീരിയൽ തന്നെയാണ്. സീരിയല് തന്നെയാണ്. അപ്പോ ഈ ഒരു സമയത്ത് സീരിയല് ആളുകൾ എത്രത്തോളം ഏറ്റെടുക്കും എന്ന് തോന്നുന്നുണ്ടോ? കത്തനാർ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതിന് എൻ്റെ മുമ്പിലുള്ള ഒറ്റ പ്രതീക്ഷ ഇതാണ്. മുമ്പ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സീരിയൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് പ്ലസിൽ എല്ലാ വർഷവും റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല വ്യൂവർഷിപ്പ് ഇപ്പോഴും ഉണ്ട്. കത്തനാറുടെ കാര്യം പറയുകയാണെങ്കിൽ ചേട്ടൻ മുമ്പും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കത്തനാർ സീരിയലിൽ അഭിനയിച്ചപ്പോഴാണ് ചേട്ടനെ പ്രേക്ഷകർ തിരിച്ചറിയുന്നത്. എങ്ങനെയായിരുന്നു ചേട്ടൻ കത്തനാറിലേക്ക് എത്തുന്നത്, ആ ഒരു സീരിയലിലേക്ക് എത്തുന്നതും ആ ഒരു കഥ കേൾക്കുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു? കത്തനാറായിട്ട് അഭിനയിക്കാനല്ല സത്യത്തിൽ എന്നെ ആ സീരിയലിലേക്ക് വിളിച്ചത്. അവർക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നത് കത്തനാറായിട്ട് അവർ മനസ്സിൽ കണ്ടിരുന്ന ആക്ടറുടെ രൂപമുള്ള ഒരാളെയായിരുന്നു. അപ്പം എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് അവർ കണ്ടത് എനിക്ക് താടിയുണ്ട്, മുടിയുണ്ട്, ആറടി പൊക്കമുണ്ട്. അപ്പോൾ അതുപോലൊരു ആളെയാണ് അവർ മനസ്സിൽ കണ്ടിരുന്നത്. പലരുമായിട്ട് സംസാരിക്കുന്നു ഉണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ച് ഒരു ഒറ്റ ദിവസത്തെ ഷൂട്ട്, അഭിനയിക്കേണ്ടത് ഞാൻ മാത്രം, അത് ടൈറ്റിൽ സോങ്ങിന് വേണ്ടിയുള്ള ഷൂട്ടായിരുന്നു. ഞാൻ ആ ഒരു ദിവസം മുഴുവൻ ഞാൻ അഭിനയിച്ചു എന്ന് വെച്ചാൽ ഒരു സീനില്ല, അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക, ആകാശത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അതിന്
മൂന്ന് നാലോ മാസങ്ങൾക്ക് ശേഷമാണ് എന്നെ വീണ്ടും വിളിച്ചു. അപ്പോഴത്തേക്ക് അവർ തീരുമാനം മാറ്റി, ആ ഡ്യൂപ്പായിട്ട് അഭിനയിച്ച ആളെ കത്തനാരായിട്ട് അഭിനയിപ്പിച്ചാലോ എന്നൊരാലോചന വന്നു. എന്നെ വീണ്ടും വിളിച്ചു, ഞാൻ പോയി കത്തനാരായിട്ട് അഭിനയിക്കാൻ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞു. അങ്ങനെ യാദൃശ്ചികമായിട്ട് കത്തനാരായ ആളാണ് ഞാൻ. അതുപോലെ ചേട്ടൻ ആ സമയത്ത് യേശുക്രിസ്തുവായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഈ ഒരു താടി അങ്ങനെ ഒരു മുടി അങ്ങനെയൊക്കെ വന്നത്? അതിനു വേണ്ടിയിട്ടായിരുന്നു യേശുക്രിസ്തു ആയിട്ട് അഭിനയിക്കുമ്പോൾ? ഒരിക്കലും അല്ല, ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് മുടി വളർത്തുന്നത് ഞാനാണ്. രണ്ടാമത് മുടി എനിക്ക് എൻ്റെ കൂടെ ഒരാളില്ല, ഒരു സപ്പോർട്ടില്ല, മോറൽ സപ്പോർട്ട് തരാനും ആരുമില്ല. ഈ മുടിയുടെ പേരിൽ ഞാൻ ഒരുപാട് ചീത്തവിളി കേട്ടിട്ടുണ്ട് മുടി വളർത്തിയതിന്. അതെ, പക്ഷേ ഒരു 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറുണ്ട് ജോർജ് വർഗീസ് സാർ, അദ്ദേഹത്തിൻ്റെ മുടി വളർന്നിരിക്കുന്നു, പുറകുവശത്തെ ഭാഗമൊക്കെ ഇങ്ങനെ വളർന്ന് ചുരുണ്ട് അകത്തേക്കായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി, രണ്ടുപേരായി ഇപ്പം. അങ്ങനെയാണ് മുടി വളർത്തി ആരംഭിച്ചത്. അതിനുശേഷം ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ മുടി വെട്ടിയിട്ടുള്ളൂ. മുടി അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അതുപോലെ കടമറ്റത്ത് കത്തനാറിൻ്റെ മാനറിസങ്ങളുണ്ട്, അത് നടത്തം തന്നെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. കടമറ്റത്ത് കത്തനാറെ കാണിക്കുമ്പോൾ അദ്ദേഹം നടക്കുന്നത്, അദ്ദേഹം കാണിക്കുന്ന ഓരോ ആക്ഷനുകൾ ഒക്കെ വ്യത്യസ്തമാണ്. അതിനായി ചേട്ടൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് നടന്നത്? യാദൃശ്ചികമായാണല്ലോ കത്തനാരാവുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ചേട്ടൻ എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഒട്ടും അധ്വാനിക്കേണ്ടതായിട്ടും വന്നില്ല. ഞാൻ എങ്ങനെയാണോ നടക്കുന്നത്, ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത്, അത് അതേപടി ചെയ്തു. അപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡായിരുന്നു, കാരണം അഭിനയിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംസാര രീതി, ശരീരഭാഷ ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല കത്തനാരെ ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് വളരെ ഈസി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ തീം സോങ്ങും അങ്ങനെയായിരുന്നു, കടമറ്റത്ത് കത്തനാർ കത്തനാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തനാർ വരുന്നത്. ആ തീം സോങ്ങ് MG രാധാകൃഷ്ണനാണ് അത് ചെയ്തത്. പല തവണ ചെയ്ത് നോക്കിയിട്ട് മാറ്റിവെച്ച അത് ഉപേക്ഷിക്കുകയും ഏറ്റവും അവസാനം ചെയ്തതാണ് തീം സോങ്ങാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിന് ഞാനതിനെ കാണുന്നത് ഈ സീരിയലിൻ്റെ വിജയത്തിൻ്റെ പകുതി ക്രെഡിറ്റ് ആ തീം സോങ്ങിനാണ്. ഏതോ തരത്തിൽ ആൾക്കാരെ ആവേശഭരിതരാക്കുന്ന ഒരു ശക്തി അതിനുണ്ടായിരുന്നു. ആ സോങ് അല്ലായിരുന്നു അതിന് പകരം മറ്റൊന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല, ഈ ആ സീരിയലിൻ്റെ വിധി ഇതായിരിക്കില്ല. ശരിക്കും ആ സോങ് ഇപ്പോഴും ആരാധകരുണ്ട്, കാരണം ആളുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് തിരയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ കത്തനാർ ഓരോ മാസ് ഡയലോഗൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കത്തനാറിൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട്, തകൃത തികൃത തേയ് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ആദ്യം അത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു ചമ്മലുണ്ടായിരുന്നു. അതിൻ്റെ റൈറ്റർ ഷാജി നെടുങ്കല്ലാണ്. പുള്ളിയുടെ നാട്ടിലുള്ള എല്ലാ ആളുകളെയും ഒരു ക്യാരക്ടർ എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ നാട്ടിൽ ഒരാളുണ്ട്, പ്രായമായൊരു മനുഷ്യൻ. പുള്ളിക്ക് ഭയങ്കര സന്തോഷം വരുമ്പം പുള്ളി പറയുന്ന ഒരു വാക്കാണിത്, തകതത്തികതത്തെ. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, പുള്ളിയുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന അങ്ങനെയായിരുന്നു. ഷാജി അത് നേരെ എടുത്ത് കത്തനാർക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ തെറ്റിയതായിരിക്കാം,
എഴുതി ഇപ്പോൾ തെറ്റിയതാണോ എന്നൊരു സംശയം തോന്നി. ഷാജിയോട് തന്നെ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഷാജി ഈ കഥ പറഞ്ഞത്. ഞാനത് പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് തവണ. പിന്നെ അത് സ്വാഭാവികമായിട്ട് പറയാൻ തുടങ്ങി. ആ സമയത്ത് ചേട്ടനൊരു സൂപ്പർ ഹീറോ പരിവേഷമായിരുന്നു ഉണ്ടായിരുന്നത്. കേട്ടിട്ടുണ്ട് ആളുകൾ കാണാനും ഒന്ന് തൊടാനും ഒക്കെ വേണ്ടി എപ്പോഴും അടുത്ത് വന്നോണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ. എങ്ങനെയായിരുന്നു ആ സമയത്ത് ആരാധകർ ചേട്ടനെ കണ്ടിരുന്നത്? ആരാധകർ അത് സാധാരണഗതിയിൽ ഒരു നടന് കിട്ടുന്ന ഒരു അംഗീകാരമല്ല എനിക്ക് കിട്ടിയത്. അതിൻ്റെ കാരണം, പ്രധാന കാരണം ഇതാണ്. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അതിനു മുമ്പ് അധികം കണ്ടിട്ടില്ല. ഞാൻ അഭിനയിച്ച ഒരു സീരിയൽ മാത്രമാണ് അതിനകത്ത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരിയലാണത്. അത് ഏറ്റവും നല്ല സീരിയൽ അതായിരുന്നു. അതിന് പക്ഷേ പ്രേക്ഷകരുണ്ടായില്ല. അപ്പം അതങ്ങ് മാറ്റി നിർത്താം. പിന്നെ അഭിനയിച്ചതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ്. പൊതുവെ ആൾക്കാർ എന്നെ ഓർത്തിരിക്കുന്ന തരത്തിൽ എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ധരിച്ചത് ഇത് ഞാൻ ഒരു അച്ഛൻ തന്നെയാണ്, ഒരു പുരോഹിതനാണ്, പുരോഹിതനായിട്ട് അഭിനയിക്കാൻ വേണ്ടി, കടമറ്റത്തുകെത്തനായിട്ട് അഭിനയിക്കാൻ വേണ്ടി സഭയിൽ നിന്ന് ഒരാളെ ഡെപ്യൂട്ടേഷനിൽ അയച്ചിരിക്കുകയാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ എനിക്ക് കിട്ടിയത് ഞാനാണ് കടമറ്റത്തുകെത്തനാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ അംഗീകരിച്ചത്. ആദ്യം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ആദ്യം തോന്നിയത്. കാരണം ഞാൻ കടമറ്റത്ത് കത്തനാരല്ലോ. അഭിനയിച്ചിട്ട് തിരിച്ചെൻ്റെ വീട്ടിൽ വരുമ്പോഴും ഞാൻ കത്തനാരായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, പ്രകാശ് പോളെന്നുള്ള പേരിൽ അറിയപ്പെടാനും എന്നെ അങ്ങനെ ആളുകൾ കാണാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിൽ അഭിനയിച്ചതിന് ശേഷം പ്രകാശ് പോളെന്നുള്ള എൻ്റെ പേര് മെല്ലെ അങ്ങ് അപ്രത്യക്ഷമാകുകയും കത്തനാരെന്നുള്ള പേര് ചെയ്തു. കാരണം എൻ്റെ സുഹൃത്തുക്കൾ പോലും പലരും ഇപ്പോഴും അവരുടെ ഫോണിൽ എൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് പ്രകാശ് പോളെന്നല്ല, കത്തനാരെന്നാണ്. അപ്പൊ ആ സമയത്ത് ചേട്ടനെ കാണുമ്പോ ഇങ്ങനെ ഭക്തിയോടെ വരിക, അനുഗ്രഹം തേടുക, അങ്ങനെയൊക്കെ ആയിരുന്നോ? ഭക്തിയോടെ വരുന്ന ഒരുപാട് പേരുണ്ടായി. അവരുടെ ഒരു വിശ്വാസമാണത്. കാരണം എനിക്ക് അങ്ങനെയുള്ള ചില അമാനുഷീയമായ കഴിവുകളുണ്ട്, ഉള്ളയാളാണ് ഞാൻ എന്നൊരു വിചാരം ആളുകൾക്കുണ്ടായിരുന്നു. അതിൽ കത്തനാര് പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അനുഗ്രഹം തേടുന്ന കാര്യം പറയുമ്പോൾ ഈ ബാധ ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വിളിയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ രസകരമായ എന്തെങ്കിലും? അങ്ങനൊരു ജോലിയൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു അനുഗ്രഹം, സ്നേഹത്തോടുള്ള ഒരു നോട്ടം, രണ്ട് വാക്കുകൾ, ഇതൊക്കെ ആൾക്കാർ ആഗ്രഹിച്ചിട്ടു. അതിനുവേണ്ടി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, കാണുമ്പോഴ്. അതിനുവേണ്ടി എന്നെ വിളിക്കുക എന്ന് വെച്ചാൽ അവരുടെ സ്ഥലത്തേക്ക് വിളിക്കുക. ഇപ്പൊ കത്തനാര് ആ സമയത്ത് കത്തനാർ ഏഷ്യാനെറ്റില് നമ്പർ വൺ ആയി നിൽക്കുന്നു. ചാനലും അതുപോലെ തന്നെ ആളുകൾ ഇപ്പോഴും കമന്റുകൾ വരുന്നത് എന്ന് പറഞ്ഞാല് ഓരോരുത്തര് അവരുടെ അടുത്തുള്ള വീടുകളിൽ പോയി, അന്ന് എല്ലാ വീട്ടിലും ടി വി ഇല്ല, ഓരോരുത്തർ അവരുടെ അടുത്ത വീടുകളിലൊക്കെ പോയിട്ടാണ് കത്തനാര് മുടങ്ങാതെ കണ്ടിരുന്നത് എന്ന് പലരും ഇപ്പോഴും കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആണ് പെട്ടെന്ന് അത് നിർത്തുന്നു, കത്തനാര് സീരിയല് നിർത്തുന്നു. പക്ഷെ കത്തനാര് പിന്നീട് മറ്റൊരു ചാനലിൽ വരികയാണ്. പക്ഷേ ആ വരവ് ചേട്ടനെ സംബന്ധിച്ച് വലിയ കടബാധ്യത ഉണ്ടാക്കി എന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങനെ സംഭവിച്ചത്? അത്രയും ഒരു ഹിറ്റിന് പിന്നെയും കൊണ്ടുവരുമ്പം എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത്? ഒന്ന് പ്രധാന കാരണം, ആ ചാനൽ അന്ന് ആളുകൾ കണ്ടു തുടങ്ങിയിട്ടില്ല. എൻ്റെ ഒരു തെറ്റായ തീരുമാനം തന്നെയാണ് പ്രധാന കാരണം. ആ ചാനൽ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടില്ല, ആ ഇങ്ങനൊരു ചാനൽ ഉണ്ട് എന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങിയില്ല. ആ സമയത്താണ് കത്തനാരി ഞാൻ അതിൽ ചെയ്യുന്നത്. അത് അവരാവശ്യപ്പെട്ടിട്ട് തന്നെയാണ്. കോൺഗ്രസിനെതിരെ വലിയൊരു വിമർശനം ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റിലും കണ്ടിരുന്നല്ലോ. ഉണ്ട്. കാരണം ഒരു ചാനലിനെ കുറിച്ചുള്ള അറിവില്ലായ്മയോടുകൂടിയാണ്
അവരെന്നെ അതിന് പ്രേരിപ്പിച്ചത്. ചെന്നിത്തലയുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ഒരു ടോക്കില് ഖത്തനാറിലേക്ക് വന്നു അത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഖത്തനാർ ജയ്ഹിന്ദിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ജയ്ഹിന്ദിൽ ജയ്ഹിന്ദിൽ എന്നല്ല, ആ സമയത്ത് ഖത്തനാർ വീണ്ടും ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അല്പം കൂടെ ഒരു സമയം കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അന്ന് ചെന്നിത്തലയുമായിട്ടുള്ളൊരു സംഭാഷണം ചെന്ന് അവസാനിച്ചത് ഖത്തനാർ ജയ്ഹിന്ദിന് വേണ്ടി ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ്. ആ തീരുമാനത്തിൽ വന്ന പാവപ്പെട തന്നെയാണ്. അവർക്കാണെങ്കിൽ ഒരു ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് നടത്തേണ്ടത്, ഇത് വിജയകരമായിട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്, ഇതൊന്നും അറിയില്ല. എം എം ബസ്സനായിരുന്നു അതിൻ്റെ ചാനലിൻ്റെ ചുമതലക്കാരൻ. അദ്ദേഹമൊക്കെ വിചാരിച്ചത്, പ്രതീക്ഷിച്ചത് ഖത്തനാർ ജയ്ഹിന്ദിൽ ടെലികാസ്റ്റ് തുടങ്ങിയാൽ അന്നു മുതൽ മറ്റ് ചാനലുകൾ കാണുന്ന പണി ആൾക്കാരങ്ങ് അവസാനിപ്പിക്കും, പിന്നെ ജയ്ഹിന്ദ് മാത്രമേ കാണൂ. അതൊക്കെ അത് അതൊക്കെ ഒരു അതൊരു മണ്ടത്തരമാണ്. ഒരു ചാനൽ മേധാവി ഒരിക്കലും കണക്കൂട്ടാൻ പാടില്ലാത്ത ആലോചനയാണത്. അതെങ്ങനെയാണ് സാമ്പത്തിക ബാധ്യതയിലേക്ക് താങ്കളെ നയിച്ചത്? അപ്പോൾ ആദ്യം പൈസ തരുന്നതിനകത്തൊക്കെ അവർ വളരെ ലിബറലായിരുന്നു. ഞാൻ ചോദിക്കാതെയൊക്കെ പൈസ തരുമായിരുന്നു. ആദ്യം പൈസയൊക്കെയാണ് എനിക്ക് അവർ പൈസ തരേണ്ട യാതൊരു ആവശ്യവും ഇല്ലാത്ത സമയത്ത്, എൻ്റെ ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. ഷൂട്ട് നടക്കുമ്പോൾ പൈസ വേണമെന്ന് ചോദിക്കുന്ന അങ്ങനൊരു പണി ചാനലുകൾ ചെയ്യാറില്ല. പക്ഷേ ഞാൻ മറ്റെന്തോ ആവശ്യത്തിന് ചെന്നപ്പോൾ അവിടെ ചെക്ക് എഴുതി വെച്ചിരിക്കുന്നു ചാനലിൽ. ഞാനത് വാങ്ങിച്ചു കാരണം ഷൂട്ടിന് പൈസ ആവശ്യമുണ്ട് എനിക്ക്. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിൽ പൈസയുണ്ട്, പൈസയ്ക്ക് എന്തായാലും ദാരിദ്ര്യം ഉണ്ടാവില്ല. പക്ഷേ അവരുടെ കയ്യിൽ കുറച്ച് പൈസയാണ് ഉണ്ടായിരുന്നത്. അത് തീർന്നതോടുകൂടി എല്ലാ അവതാളത്തിലാകുകയും ചെയ്തു. 35 ലക്ഷം രൂപയായിരുന്നു തോന്നുന്നു. അതുവരെ എനിക്ക് കൃത്യമായിട്ട് തോന്നും, പിന്നെ തരാൻ പൈസയേ ഇല്ല അവിടെ. ഞാൻ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിർത്താൻ പറ്റില്ല. നിർത്തിയാൽ ഞാൻ തുടങ്ങിയത് അബദ്ധം. അത് വീണ്ടും നിർത്തിക്കളയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അബദ്ധമാകും എന്നാണ് അന്ന് ഞാൻ കണക്ക് കൂട്ടിയത്. രണ്ടും തെറ്റായി പോയി. ആ സമയത്ത് കരകയറുക പ്രശ്നമായി. ആ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുക പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ ഏകദേശം ഒന്നൊഴിവായി നിൽക്കുകയാണ്. അന്ന് ഈ സീരിയലൊക്കെ കൊണ്ടുവരുമ്പോൾ 3 ചാനലുകളിലായിട്ടാണ് ഖത്തനാർ സീരിയൽ പിന്നീട് സംപ്രേഷണം ചെയ്ത് വന്നത്. 3 ചാനലുകളിലേക്ക് പോയി. ആ സമയത്തൊന്നും ഇതിനെ ഒരു സിനിമയാക്കി എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്ന് തോന്നിയിട്ടില്ലായിരുന്നോ? കാരണം അത്രയും വിജയിച്ചൊരു സീരിയൽ കൂടിയാണ്. അപ്പോൾ ഇനിയൊരു സീരിയൽ എന്നതിലുപരി അതിനെ ഒരു സിനിമയായിട്ട് ആൾക്കാരിൽ എത്തിക്കാം എന്ന് എന്തുകൊണ്ടായിരുന്നു എന്ന് തോന്നാതിരുന്നു? അങ്ങനൊരു രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് എൻ്റെ മാത്രം പ്രശ്നമാണ്. കാരണം ഞാൻ സിനിമയെ കാണുന്ന അങ്ങനെ ആയതുകൊണ്ടാണ്. സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ചിന്തിക്കുന്നതെങ്കിൽ സിനിമയാക്കുന്ന കാര്യം തന്നെ ആലോചിക്കും. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമയാക്കാം നമുക്ക് ഖത്തനാർ എന്ന് പറഞ്ഞുകൊണ്ട്? സമീപിച്ചിട്ടില്ല. ഇല്ല. ഇപ്പൊ ജയസൂര്യയുടെ ഖത്തനാർ വരുന്നുണ്ട്, കടമറ്റത്ത് ഖത്തനാർ. അതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടിരുന്നോ? എന്താ ഫീൽ ചെയ്തത് അത് കണ്ടപ്പോ? എന്ത് തോന്നി? അവര് ഖത്തനാർ സീരിയലിൽ ചെയ്ത ആ രീതിയിലേ അല്ല, ആ തരത്തിൽ സിനിമ ചെയ്താൽ ഒരിക്കലും വിജയിക്കത്തില്ല. അവര് എൻ്റർലി ഡിഫറെന്റ് ആയ വേറൊരു മോഡലാണ് അത് ചെയ്യുന്നത്. അത് വിജയിക്കും, വിജയിക്കട്ടെ. പുതിയ ഖത്തനാർ വരുമ്പോ പഴയ ഖത്തനാരെ ആളുകൾ മറക്കോ? സാധ്യത കാണുന്നില്ല. രണ്ട് ഖത്തനാരുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ.
ജയസൂര്യയുടെ കത്തനാരും പഴയ കത്തനാരും. അതിൽ എന്തെങ്കിലും വിളി വന്നിരുന്നോ? ഒരു കത്തനാർ തുടങ്ങുമ്പം അതിലേക്ക് വല്ല വിളിയും വന്നിരുന്നോ സിനിമയിലേക്ക്? അങ്ങനെ ഇത് ഈ പുതിയ കത്തനാറില് ജയസൂര്യ അതെ ഇല്ലില്ല ഇല്ല വന്നിട്ടില്ല. അല്ല, അതിൽ എന്നെ വിളിക്കാത്തതിനകത്ത് ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം പണ്ട് കത്തനാരായിട്ട് അഭിനയിച്ചയാള് ഇതിൽ കത്തനാരായിട്ട് അഭിനയിക്കാൻ എന്തായാലും വിളിക്കാൻ അവരുദ്ദേശിക്കുന്നില്ല. വേറൊരു കഥാപാത്രമായിട്ട് എന്നെ വിളിച്ചാൽ ആൾക്കാർ പഴയ കത്തനാരെ കുറിച്ചുള്ള ഇയാൾ പഴയ കത്തനാരാണല്ലോ എന്ന് ഓർക്കുമല്ലോ, ഓർത്ത് സമയങ്ങളെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വെക്കത്തില്ലല്ലോ. മലയാള സിനിമയിലേക്കും ട്രൈ ചെയ്തിരുന്നല്ലോ, നല്ലവൻ എന്നുള്ളതായിരുന്നല്ലേ സിനിമ, അതല്ലാതെ വേറെ ഏതെങ്കിലും സിനിമയിലേക്ക് നോക്കിയിരുന്നോ? നല്ലവൻ ട്രൈ ചെയ്തിട്ടൊന്നുമല്ല. രണ്ടാമത് ഞാൻ കടമറ്റത്ത് കത്തനാർ ചെയ്തപ്പോൾ, ജയ്ഹിന്ദിന് വേണ്ടി ചെയ്തപ്പോൾ അജീ ജോണാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അജീ ജോൺ ഡയറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അജീ ജോൺ ഡയറക്ടർ അല്ല, അജീ ജോൺ കത്തനാരുടെ ആദ്യത്തെ കത്തനാരുടെ എഡിറ്ററായിരുന്നു. പക്ഷേ അജിയാണ് എന്നെ ഒരുപാട് പ്രേരിപ്പിച്ചത് ഇത് ഒന്നുകൂടെ ചെയ്യാം, ജയ്ഹിന്ദുവായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യല്ല പുഷ് ചെയ്തത് അജിയാണ്. പക്ഷെ അജിയുടെ മനസ്സിലെ ആഗ്രഹം അതിൻ്റെ ഏറ്റവും അവസാനമാണ് എനിക്ക് മനസ്സിലായത്, അജിക്ക് അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അജി നല്ല എഡിറ്ററാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ നല്ല ഡയറക്ടറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അജിയുടെ അജി പറയുന്നത് ഞാൻ കേട്ടു, കേൾക്കേണ്ടി വന്നു. കേൾക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ അജിയുടെ അങ്ങനെ ഒരു ദയ കാണിക്കേണ്ടി വന്നു. ഇത് ദയ കാണിക്കേണ്ട സ്ഥലമല്ല സീരിയലിൻ്റെ, സീരിയലിൻ്റെ ആയാലും സിനിമയുടെ ആയാലും ഒരു രംഗവും. അജി അത് ചെയ്തു. അജി ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം, അതിൻ്റെ കോസ്റ്റ് കണ്ടമാനം കൂട്ടുന്നതിനകത്ത് അജിക്കൊരു പങ്കുണ്ടായിരുന്നു. കാരണം കോസ്റ്റ് കൂട്ടിയതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, അത് നന്നായിരിക്കുക, സിനിമ പോലെ ഇരിക്കുക. സിനിമ പോലെ തന്നെ ആയിരുന്നു ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ, സിനിമ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷേ അതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല, അജിക്ക് പ്രയോജനമുണ്ടായി. അജി ആ എപ്പിസോഡുകൾ കാണിച്ചാണ് ഒരു സിനിമയുടെ പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കുന്നതും. സീരിയലൊക്കെ തീർന്നതിന് ശേഷം നല്ലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാകുന്നു. അതിന് അജി എനിക്ക് വളരെ ദയാപൂർവം അല്ലെങ്കിൽ നന്ദിപൂർവം തന്ന സമ്മാനമാണ്. ആ സിനിമയ്ക്കകത്തെ ഒരു സീനിൽ വരുന്ന ആ ക്യാരക്ടർ.